നമസ്കാരം. ഇന്ന് 2021 ഒക്ടോബർ 19 ചൊവ്വാഴ്ച. ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ കോവിഡ് 19 പ്രതിരോധ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കുന്ന ബി അവെയർ ആപ്ലിക്കേഷനിലെ ഗ്രീൻ ഷീൽഡ് മഞ്ഞ നിറമാകുന്ന യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ക്വാറന്റൈന് വേണ്ട രേഖകളും നിർബന്ധമായും ഹാജരാക്കേണ്ടതാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. പി സി ആർ സർട്ടിഫിക്കറ്റിൽ ക്യു ആർ കോഡ് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. അതേസമയം ഗ്രീൻ ഷീൽഡ് ഉള്ളവർക്ക് ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ല. ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ബി അവെയർ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത് ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയം അംഗീകരിച്ചാൽ ഗ്രീൻ ഷീൽഡും ലഭിക്കും. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്നലെ 12 വിദേശികൾ ഉൾപ്പെടെ 70 പേരിലാണ് ബഹ്റൈനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 53 സമ്പർക്കത്തിലൂടെയും 5 യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള 4 പേർ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 637. ഇന്നലെ 14,546 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1,391 പേരാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 84 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 274,160. ഇതുവരെയായി 1,171,211 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ 1,134,060 പേർ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 405,920 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മുതൽ കോവിഡ് റാൻഡം പരിശോധനകൾ നടക്കുന്നത് ജൂഫയിലെ റാമിസ്, റിഫയിലെ മാക്രോമാർട്ട്, അറാദിലെ സീഫ് മാൾ, സനദിലെ പ്രൈം മാർക്കറ്റ് എന്നിവിടങ്ങളിലാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി സ്നേഹപൂർവ്വം. ബഹ്റൈൻ എസ് എൻ സി എസിൽ നടന്ന ഈ വർഷത്തെ നവരാത്രി മഹോത്സവ പരിപാടികൾ സമാപിച്ചു. ഇതോടനുബന്ധിച്ച് വിജയദശമി ദിനത്തിൽ നടന്ന വിദ്യാരംഭത്തിൽ അഡ്വക്കേറ്റ് സതീഷ് കുമാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. സമാപന സമ്മേളനത്തിൽ പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് കെ ജി ബാബുരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എസ് എൻ സി എസ് ആക്ടിംഗ് ചെയർമാൻ പവിത്രൻ പൂക്കോട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സുനിൽ സുശീലൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പ്രസാദ് വാസു, കോർഡിനേറ്റർ ഷൈജു കൂരൻ, ഗുരുനാഥൻ, അഡ്വക്കേറ്റ് സതീഷ് കുമാർ എന്നിവർ ആശംസയും ജനറൽ കൺവീനർ വിപിൻ പൂക്കോട്ടി നന്ദിയും പറഞ്ഞു. തുടർന്ന് സംഗീത കച്ചേരിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബഹ്റൈൻ തൃശൂർ കുടുംബം 2 ആഘോഷിച്ചു. കാൾട്ടൺ ഹോട്ടൽ വെച്ച് വിവിധ കലാപരിപാടികളോട് നടന്ന പരിപാടിയിൽ 110 തുടർച്ചയായി പാട്ടുപാടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ തൃശൂർ സ്വദേശി സുധീറിനെ ആദരിച്ചു. ഇതോടൊപ്പം കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മികച്ച സേവനങ്ങൾ നൽകിയ അലിഹിലാൽ ഹോസ്പിറ്റൽ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷഹീർ ഇബ്രാഹിം, ഷിഫാൽ ജസീറ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നജീബ് അബൂബക്കർ എന്നിവർക്കും മൊമെന്റം നൽകി ആദരിച്ചു. രക്തദാന ക്യാമ്പുകൾ, ചികിത്സാ സഹായം, ഭക്ഷ്യ കിറ്റ് വിതരണം, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം അംഗങ്ങൾക്കായി ഓൺലൈൻ സംഗീത വിരുന്നുകളും ഫോട്ടോ കോൺടെസ്റ്റ്, ക്വിസ് മത്സരങ്ങളും കായിക പരിപാടികളും സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. പടവ് കുടുംബവേദി കുട്ടികൾക്കായി വീഡിയോ മത്സരം സംഘടിപ്പിച്ചു. ടിക്ടോക്കിൽ ഓൺലൈൻ ആയാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ ഹന നിയാസ് 1 സൽവ സബിനി 2 നസറുല്ല നൌഷാദ് 3 അർഹരായി. ജൂനിയർ വിഭാഗത്തിൽ 1 ഹയ ഹനീഫ്, 2 സമീഹ മനോജ് എന്നിവർ കരസ്ഥമാക്കി. സബ് ജൂനിയർ വിഭാഗത്തിൽ 1 നദ ഫാത്തിമയും 2 ഹാല ഹനീഫും അർഹരായി. വിജയികൾക്കുള്ള സമ്മാനം അൽവാഹ പൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സുനിൽ ബാബു, മുസ്തഫ പട്ടാമി, ഷംസ് കൊച്ചിൻ, ഉമ്മർ പാനായിക്കുളം, സഹൽ തൊടുപുഴ, റസീൻ ഖാൻ, ഹക്കീം പാലക്കാട്, ഗീത് മെഹബൂബ് എന്നിവർ നൽകി. മോഹൻരാജ്, ഹരീഷ് മേനോൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. സംസ്കൃതി ബഹ്റിൻ പുതുതായി ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രശസ്ത അഭിനേത്രിയും എഴുത്തുകാരിയുമായ ജയാ മേനോൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. സംസ്കൃതി ബഹ്റിൻ പ്രസിഡന്റ് പ്രവീൺ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റിതിൻ രാജ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കമ്മിറ്റി കൺവീനർ ബാലചന്ദ്രൻ കൊന്നക്കാട് ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു. സംസ്കൃതി ബഹ്റിൻ ശബരീശ്വരം വിഭാഗ് സെക്രട്ടറി രജീഷ് ടി ഗോപാൽ ചടങ്ങുകൾ നിയന്ത്രിച്ചു. പ്രവാസി എഴുത്തുകാരായ നൌഷാദ് മഞ്ഞപ്പാറയും കെ വി കെ ബുഖാരിയും രചന നിർവഹിച്ച്
ഗൾഫ് മേഖലയിലെ ഏതാനും എഴുത്തുകാരുടെ രചനകൾ കൂടി ഉൾപ്പെടുത്തി ലിബി ബുക്സ് പ്രസിദ്ധീകരിച്ച കുബൂസ് എന്ന പുസ്തകത്തിനെ ബഹ്റിനിൽ പരിചയപ്പെടുത്തുന്ന ചടങ്ങ് ഒക്ടോബർ 31 ഞായറാഴ്ച വൈകുന്നേരം 8 മുതൽ ബഹ്റിൻ കേളി സമായത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ബഹ്റിനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. കുബൂസിൻ്റെ ഔദ്യോഗിക പ്രകാശനം തിരുവനന്തപുരം കവടിയാർ അജന്ത ഭവനിൽ കേരള ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു. നവംബർ 3 ആരംഭിക്കുന്ന 40th ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രസ്തുത പുസ്തകം ലഭ്യമായിരിക്കുമെന്നും ബഹ്റിനിൽ ഒക്ടോബർ 31 നടക്കുന്ന ചടങ്ങിൽ കോപ്പികൾ വേണ്ടവർക്ക് നൽകുമെന്നും രചയിതാക്കളിൽ ഒരാളായ നൌഷാദ് മഞ്ഞപ്പാറ അറിയിച്ചു. പ്രവാസി പാലിയേറ്റീവ് ബഹ്റിൻ മണിയൂർ കൂട്ടായ്മയുടെ വാർഷിക ജനറൽ ബോർഡ് യോഗം ഉദേബിയ ആന്തലസ് ഗാർഡനിൽ വെച്ച് നടന്നു. സെക്രട്ടറി മജീദ് ഇളവന പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിജേഷ് കെ പി, അഷ്റഫ് പി ടി കെ, ജെ എൻ പി വി, രമേശൻ, രാജൻ ഇളവന, ബൈജു കെ പി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ 2021-22 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അഷ്റഫ് പി ടി കെ പ്രസിഡന്റ്, ബൈജു കെ പി സനൽ പി വൈസ് പ്രസിഡന്റ്, ജെ എൻ പി വി സെക്രട്ടറി, റാഷിദ് പി പി, സജിലേഷ് പി വി ജോയിന്റ് സെക്രട്ടറി, മജീദ് എളവന ട്രഷറർ, ഹംസ വെങ്കണ, രാമചന്ദ്രൻ മണ്ഡിൽ രക്ഷാധികാരികൾ, വിജേഷ് കെ പി കോർഡിനേറ്റർ, മജീദ് സി കെ, പ്രവീൺ എൻ, മുജീബ് വി, സതീശൻ പി പി, റിൻഷാദ് എടക്കുടി എന്നിവരെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായും തെരഞ്ഞെടുത്തു.